നമസ്കാരം. കോൺഗ്രസ് DCC അധ്യക്ഷ പട്ടികയിലെ പ്രഖ്യാപനം വന്നപ്പോൾ അവസാന ഘട്ടത്തിൽ ചില വെട്ടിത്തിരുത്തലുകൾ വന്നു. സാമുദായിക പ്രാതിനിധ്യം നോക്കി ചില മാറ്റങ്ങൾ വരുത്തിയെന്നാണ് AICC പറയുന്നത്. ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലെ വീതം വയ്ക്കൽ അല്ലെന്നും അവകാശപ്പെടുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും സ്വന്തം ജില്ലകളിൽ അവരുടെ നിലപാട് പരിഗണിച്ചുവെന്നും AICC വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് പ്രധാനമായും തർക്കങ്ങൾ രൂപം കൊണ്ടിരുന്നത്. പാലക്കാട്ട് ഗ്രൂപ്പിന് അതീതമായി തന്നെ VT ബൽറാമിന് മുൻതൂക്കമുണ്ടായിരുന്നുവെങ്കിലും A തങ്കപ്പനാണ് ലിസ്റ്റിൽ ഇടം പിടിച്ചത്. തിരുവനന്തപുരത്ത് KS ശബരിനാഥിനെ അധ്യക്ഷനാക്കണം എന്ന ആവശ്യവും ശക്തമായി ഉയർന്നെങ്കിലും മുതിർന്ന നേതാവ് പാലോട് രവി തന്നെ DCC അധ്യക്ഷനായി. പാലോട് രവിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കമാൻഡിന് പോയ കത്തുകളിൽ ഉണ്ടായിരുന്നത്. പാലോട് രവിക്ക് BJP ബന്ധമുണ്ടെന്നും കോൺഗ്രസിനെ കാലാകാലങ്ങളായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ DCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള യോഗ്യതയെന്നും കാട്ടി ചില പോസ്റ്ററുകളും ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന വ്യക്തിയാണ് പാലോട് രവി എന്നതും ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയെങ്കിലും രവി പട്ടികയിൽ ഇടം പിടിച്ചു. ഒരു വനിതയെ പോലും കണ്ടെത്താൻ കഴിയാത്ത ഗതികേടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് എത്തിയോ എന്നും ചില പരാതികൾ ഉയർന്നിരുന്നു. ചില ജില്ലകൾ വൃദ്ധസദനങ്ങളാക്കി മാറ്റാനാണ് നേതാക്കൾ ശ്രമിച്ചിരിക്കുന്നതെന്നും പരാതിയുണ്ട്. പാലോട് രവി, രാജേന്ദ്രപ്രസാദ്, NDA അപ്പച്ചൻ അടക്കമുള്ള നേതാക്കൾക്ക് 70 വയസ്സിന് മുകളിലാണ് പ്രായം. യുവാക്കളെ തഴഞ്ഞ് വൃദ്ധർക്ക് അവസരം നൽകുന്നുവെന്നും പരാതികൾ ബോധിപ്പിക്കുന്നുണ്ട്. സുധാകരൻ ഇന്നലെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷം ആദ്യ പട്ടികയിലെ 9 പേരെയാണ് മാറ്റിയത്. KC വേണുഗോപാലും VD സതീശനും മുമ്പോട്ട് വെച്ച പല പേരുകളും വെട്ടി. എന്നാൽ പാലക്കാട് AV ഗോപിനാഥിനെ DCC അധ്യക്ഷനാക്കണമെന്ന സുധാകരന്റെ മോഹം നടന്നതുമില്ല. പാലക്കാട് A തങ്കപ്പനാണ് DCC അധ്യക്ഷൻ. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിയാലോചനകൾ നടത്തിയും സാമുദായിക സന്തുലനം ഉറപ്പാക്കിയുമാണ് പട്ടികയ്ക്ക് രൂപം നൽകിയതെന്ന് ഔദ്യോഗിക നേതൃത്വം പറയുന്നുണ്ട്. സാമുദായിക സന്തുലനം ഉറപ്പാക്കാൻ വ്യാഴാഴ്ച രാത്രി നടന്ന അവസാനവട്ട ചർച്ചകൾ മുൻപ് നിശ്ചയിച്ചിരുന്ന പേരുകളിൽ മാറ്റം വന്നു. സുധാകരന്റെ ഇടപെടലായിരുന്നു ഇതിന് കാരണം. ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ബാബുപ്രസാദ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിച്ചില്ലെന്ന പരാതി ഉയർന്നെങ്കിലും അവസാനം ഗ്രൂപ്പ് സമ്മർദ്ദത്തിന് വഴങ്ങി. കോട്ടയത്ത് ഫിൽസൺ മാത്യുവിന് സാധ്യത എന്ന സൂചനകൾ ശക്തമായിരുന്നു. യാക്കോബായ സമുദായാംഗമായ ഫിൽസണെ ചില താൽപ്പര്യങ്ങളുടെ പേരിൽ എ ഗ്രൂപ്പ് നിയോഗിക്കുന്നു എന്നായിരുന്നു പുറത്തു വന്ന വിവരം. എന്നാൽ സംഘടനാ രംഗത്ത് ഫിൽസൺ മാത്യൂസിനേക്കാൾ സ്വാധീനം നാട്ടകം സുരേഷിനാണ് എന്ന പരിഗണന വെച്ചാണ് നാട്ടകം സുരേഷിനെ കോട്ടയത്ത് അധ്യക്ഷനാക്കിയിരിക്കുന്നത്. ഫിൽസൺ മാത്യുവിനെ പരിഗണിക്കുന്നതിനെ ചൊല്ലി ഗ്രൂപ്പിനുള്ളിൽ തന്നെ വ്യാപക എതിർപ്പ് വന്നതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ ഉണ്ടായതും നാട്ടകം സുരേഷിന് തന്നെ നറുക്കുവീണതും. ഇടുക്കിയിൽ നേരത്തെ ഉയർന്നുകേട്ട പേര് എസ് അശോകന്റേതായിരുന്നു. അവസാന നിമിഷം CP മാത്യുവിന് നറുക്കുവീണു. വയനാട്ടിൽ NDA അപ്പച്ചനും കാസർഗോഡ് PK ഫൈസലും കൊല്ലത്ത് P രാജേന്ദ്രപ്രസാദും മലപ്പുറത്ത് VS ജോയിയും പട്ടികയിലെത്തി.